ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദാസന്തുഷ്ടതയോടെ ഇരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം നമുക്ക് മനസ്സിലാക്കാം. നിശ്ചിന്ത ചക്രവർത്തി സ്ഥിതി മോഹിനി ദിദിജിയിൽ നിന്നും നമുക്ക് കേൾക്കാം. എല്ലാവർക്കും ഓം ശാന്തി. എല്ലാവരും വളരെ സത്യമായ ഹൃദയത്തോടെ ഓരോ കാര്യത്തെയും മനസ്സിലാക്കുന്നതിലും പുരുഷാർത്ഥത്തെ ധാരണയിൽ കൊണ്ടുവരുന്നതിനുമായി വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് കണ്ട് ബാബ സന്തുഷ്ടമാകുക തന്നെ ചെയ്യും. എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരേയൊരു ഭാവനയാണുള്ളത്, ബാബ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിൽ നിന്നും ഉണ്ടാകണം. ബാബ വളരെ നല്ല രീതിയിൽ സന്തോഷത്തെക്കുറിച്ചൊരു ശബ്ദം ഉപയോഗിച്ചിരുന്നു, പ്രസന്നത എന്ന വാക്ക്. ബാബ പലതവണ പറയാറുണ്ട് കുട്ടികളെ, ലൗകികത്തിലും പറയാറുണ്ടല്ലോ പ്രസന്ന ചിത്തരായിരിക്കൂവെന്ന്. ചിത്തിൽ പ്രസന്നതയുണ്ടായിരിക്കണം. നമുക്ക് പരമാത്മാവിനെ തിരിച്ചറിയാൻ സാധിച്ചു. ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രാപ്തി ഉണ്ടാകണം എന്ന അനുഭൂതി നമുക്ക് ലഭിച്ചു. ലൗകിക ജീവിതത്തിലാണെങ്കിൽ എപ്പോഴും കൂടുതൽ ചിന്തനത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുക, ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് പ്രവൃത്തി മാർഗത്തിൽ സ്വാഭാവികമായൊരു ശീലമായി തീർന്നു. ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു, എന്താ സംഭവിക്കുക, എങ്ങനെ ഉണ്ടാകും, ശരിയാകുമോ ഇല്ലയോ, ഇങ്ങനെ ഭാവിയെക്കുറിച്ച് പല തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. എന്തെല്ലാമാണോ കഴിഞ്ഞു പോയത് അതിനെക്കുറിച്ചും നമുക്ക് വർത്തമാന സമയത്തെക്കുറിച്ച് ചിന്ത വരും. ചിന്തിച്ചില്ലെങ്കിലും എന്തെല്ലാം അനുഭവങ്ങളാണോ കഴിഞ്ഞു പോയതായി നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് സ്മൃതിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്കൊരിക്കലും കഴിഞ്ഞു പോയ സംഭവങ്ങളെ കുറിച്ച് ചിന്തിക്കരുത്. കഴിഞ്ഞു പോയ സംഭവങ്ങളുടെ ആധാരത്തിൽ തൻ്റെ മനസ്സിനെയോ ബുദ്ധിയോ കൊണ്ടുപോകരുത്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് മുന്നേറാൻ സാധിക്കുകയില്ല. മനസ്സിൽ വളരെ സൂക്ഷ്മത്തിലാണെങ്കിലും ചിലപ്പോൾ നാം ചിന്തിച്ചു എന്ന് വരും, ഇങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നന്നായിരുന്നു, വീണ്ടും ഇങ്ങനെ സംഭവിക്കുമോ എന്തോ. അപ്പം ഈ ചിന്തയുണ്ടല്ലോ, ഇതും ഒരു ചിന്ത തന്നെയാണ്. ഇത് നമ്മളെ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാനോ സ്വപരിവർത്തനത്തിലോ വളരെ വലിയൊരു തടസ്സമായി തീരും. നമ്മളെല്ലാവരും ബാബയുടെ മക്കളാണ്, ശ്രേഷ്ഠം മാത്രം ചിന്തിക്കുന്നവരാണ്, ശുഭം മാത്രം ചിന്തിക്കുന്നവരാണ്. എന്ത് സംഭവിച്ചു, നല്ലത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു സമയത്തേക്കോട്ട് പോയപ്പോൾ രണ്ട് ദിവസത്തിനുള്ള യാത്രയായിരുന്നു. ആ സമയം കാലാവസ്ഥ വളരെ മോശമായിരുന്നു. 10 മണിയുടെ പ്ലെയിനായിരുന്നു, ഞാൻ 3 മണിക്ക് ഇറങ്ങി. വൈകുന്നേരം ഞാൻ എത്തി അവിടെ. പിറ്റേ ദിവസം ഒരു ജോലി ഉണ്ടായിരുന്നു, സേവനം. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അതിരാവിലെ ഇറങ്ങി 3 മണിക്ക്. 7 മണിയുടെ ഫ്ലൈറ്റായിരുന്നു. അപ്പം ഞാൻ ഏതൊരു സഹോദരിയുടെ പക്കലാണ് പോയിരുന്നത്. ആ സഹോദരി എന്നോട് പറഞ്ഞു, കഴിഞ്ഞു പോയതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഇനി സംഭവിക്കാതിരുന്നാൽ മതിയിരുന്നു എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല, ഫ്ലൈറ്റിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാം. നമ്മൾ നേരത്തെ അന്നത്തെ ദിവസം ഇറങ്ങി, ട്രാഫിക് ഉണ്ടായിരുന്നില്ല, 7 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. 7:10 ഫ്ലൈറ്റ് ഉയരുകയും ചെയ്തു. പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആദ്യം ഞാൻ ലേറ്റായല്ലോ, ഇന്നും ലേറ്റാകാതിരുന്നാൽ നന്നായിരുന്നു. ഈ സങ്കല്പമുണ്ടല്ലോ, ഈ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ആധാരത്തിലുള്ള സങ്കല്പം ഒന്നും നമ്മളിൽ ഉണ്ടാകരുത്. സംഭവിച്ചത് ശരി സംഭവിച്ചു, പക്ഷെ നല്ലതിനാണ് സംഭവിച്ചത് എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. നമ്മുടെ സങ്കല്പത്തിലൂടെ, നമ്മുടെ സങ്കല്പത്തെ നമ്മൾ നല്ലതാക്കി മാറ്റണം. സൂക്ഷ്മത്തിൽ പോലും നമ്മുടെ ഉള്ളിൽ ഭയമോ ചിന്തയോ പാടില്ല. ചിന്ത അല്ലെങ്കിൽ ആങ്സൈറ്റി നമ്മളുടെ ഉള്ളുണ്ട് എങ്കിൽ, സൂക്ഷ്മത്തിലാണെങ്കിലും ഭയമുണ്ട് എങ്കിൽ, ചിന്തയുണ്ട് എങ്കിൽ, നമുക്കൊരിക്കലും ജീവിതത്തിൽ സുഖത്തോടെ ജീവിക്കാൻ സാധിക്കില്ല, നമ്മെ സുഖിയാക്കി മാറ്റില്ല. എന്ത് സംഭവിച്ചാലും നല്ലതിനാണ് സംഭവിച്ചത്, ശരി നടന്നു കഴിഞ്ഞതല്ലേ. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച് ഓരോന്ന് രചിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ പ്രഭാവം നമ്മളിൽ ഉണ്ടാകും. ആദ്യം നമ്മുടെ മനസ്സിന് മേൽ പ്രഭാവം ഉണ്ടാകും. മനസ്സാദ്യം ഭാരരഹിതമാക്കി വയ്ക്കാൻ പഠിക്കൂ. ബാബ നിശ്ചിന്ത ചക്രവർത്തി എന്ന് പറയാറുണ്ട്. ചക്രവർത്തി അർത്ഥം മഹാരാജാവ്. അപ്പം അങ്ങനെയുള്ള നിശ്ചിന്ത ചക്രവർത്തിമാർ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം ചക്രവർത്തിമാർക്ക് ഒരിക്കലും നിശ്ചിന്തമായിട്ടിരിക്കാൻ സാധിക്കില്ലല്ലോ. ബാബയ്ക്ക് മാത്രമേ നമ്മളെങ്ങനെ മാറ്റാൻ കഴിയൂ. അപ്പം കഴിഞ്ഞു പോയ തരത്തിലുള്ള എന്ത് സംഭവങ്ങളാണെങ്കിലും, ചിലർക്ക് കുട്ടിക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഭയമുണ്ട്. എനിക്ക് അച്ഛനമ്മമാരിൽ നിന്നും നേരാവണ്ണം സ്നേഹം കിട്ടിയില്ല. കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് അതിൻ്റെ ഭയം, അതിനുവേണ്ടി കൗൺസിലിംഗ്. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛനമ്മമാരെ ഒരു കുട്ടി ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ അറിയാതെ കുട്ടി നിങ്ങൾ ഉണ്ടായതാണെന്ന് പറയുമ്പോഴേക്കും ഒന്നുകൂടി ചിന്തയായി. പക്ഷേ എല്ലാം ഡ്രാമാനുസരിച്ച് ഉണ്ടായതാണ്. മംഗളം മാത്രമേ സംഭവിക്കുന്നുള്ളൂ, നല്ലതിനാണ് നടന്നിരുന്നത്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷ്മത്തിലാണെങ്കിലും വീണ്ടും പാസ്റ്റിനെ കുറിച്ച് സംഭവിക്കരുതായിരുന്നു, സംഭവിക്കാതിരുന്നാൽ നന്നായിരുന്നു, അങ്ങനെ സൂക്ഷ്മത്തിലെങ്കിലും ചിന്തയുണ്ടെങ്കിൽ നമുക്കത് ഭാരിച്ച അവസ്ഥ നൽകും, മുന്നേറാൻ അനുവദിക്കുകയില്ല. ചിത്തിൻ്റെ പ്രസന്നത വേണമെങ്കിൽ ചിത്തിൽ കഴിഞ്ഞു പോയ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കരുത്. ഏത് കാര്യമാണോ ചിത്തിൽ ഉണ്ടാകുന്നത് അതാണ് ചിന്തനത്തിലേക്ക് വരുന്നത്. നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാത്രം മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കും. കഠിനതകളോ പരീക്ഷണങ്ങളോ വരികയാണെങ്കിൽ അത് ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും, സംഭവിക്കുക തന്നെ ചെയ്യും. അതിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കരുത്. അതിനെ സൂക്ഷ്മത്തിലാണെങ്കിൽ നിങ്ങൾ സൂക്ഷ്മത്തിൽ നിന്ന് പോലും ഇല്ലാതാക്കൂ. അതിൻ്റെ സ്മൃതി ഉണ്ടല്ലോ, ആ സ്മൃതി നമുക്ക് ബാബയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കും, ബാബയുടെ വിസ്മൃതി ഉണ്ടാക്കും. നിരന്തരം ബാബയുടെ ഓർമ്മ നമുക്കുണ്ടാക്കില്ല. അതിനാൽ തൻ്റെ ചിത്തിനെ വളരെ ശുദ്ധമാക്കി വയ്ക്കൂ, സ്വസ്ഥമാക്കി വയ്ക്കൂ. ചിന്തയെ പിന്നീട് ഉണ്ടാവുകയില്ല. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിക്കരുത്, വർത്തമാന സമയത്തെക്കുറിച്ച് ചിന്തിക്കരുത്, ഭാവിയെക്കുറിച്ചും ചിന്തിക്കരുത്. ഓരോ ചുവടും ബാബ നമ്മളോടൊപ്പം തന്നെയുണ്ട്. ബാബ നമുക്ക് മുന്നിൽ ഹാജരാണ്. ഓരോ പ്രകാരത്തിലും നമുക്ക് സേവ ചെയ്യാനായിട്ട് ഹാജരാണ്. ജ്ഞാന യോഗത്തിൻ്റെ ബലം നമുക്കൊരുപാട് ലഭിക്കുന്നുണ്ട്. ദിവസേന ബാബ മുരളി നൽകുന്നില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബാബ എത്ര നല്ല നല്ല മുരളികളാണ് പറഞ്ഞു തരുന്നത്. ഗുഡ് മോർണിംഗ് എന്ന് പറയൂ, അത് രാവിലെ എഴുന്നേൽക്കൂ, മുരളി പഠിക്കൂ, സ്വയത്തെ ഫ്രഷാക്കി വയ്ക്കൂ, വളരെ പുതുമയുള്ളത് മാത്രം ചിന്തിക്കൂ. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, ഇപ്പോഴും നല്ലതായിരിക്കും, വീണ്ടും നല്ലതായിരിക്കും. അതിനാൽ ഈ ഒരു വരദാനത്തിൽ നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം. നിശ്ചിന്ത ചക്രവർത്തികളായിരിക്കൂ. എന്തുകൊണ്ടെന്നാൽ സ്വയം പ്രസന്നചിത്തരായിരിക്കുകയും വേണം. ബാബ പറയാറുണ്ട്, അതിലൂടെ മറ്റുള്ളവർക്കും പ്രസന്നതയോടെ ഇരിക്കാൻ സാധിക്കും, ബാബയും സന്തുഷ്ടമായിരിക്കും. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ബാബ എന്നോട് വളരെ സന്തുഷ്ടമാണ്, സദാ സന്തോഷത്തിൻ്റെ ടോപ്പിക്ക് വെക്കണം എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ, അപ്പോൾ ബാബയും മുരളിയിൽ പ്രസന്നചിത്തിനെ കുറിച്ചാണ് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ബാബ വളരെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മളെല്ലാവരും മുഴുവൻ ദിവസവും ലക്ഷ്യം വെക്കണം, അറ്റൻഷനോടെ ഇരിക്കണം, മഥനം ചെയ്യണം, എനിക്ക് നിശ്ചിന്ത ചക്രവർത്തിയായിട്ട് ജീവിക്കണം. പെട്ടെന്ന് നമ്മുടെ സങ്കല്പത്തിൽ ചിന്തകൾ ഏതെല്ലാമാണ് കടന്നു വരുന്നത്, കഴിഞ്ഞു പോയതിനെക്കുറിച്ചുള്ള പ്രഭാവം ഉണ്ടാക്കുന്ന രീതിയിലോ, അവരങ്ങനെ തന്നെ പറയുന്നുള്ളൂ, അവർ ഇങ്ങനെ തന്നെ ചെയ്യുന്നുള്ളൂ, എന്നോട് ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. സ്വയം വരദാനങ്ങളിൽ നിന്നും വഞ്ചിക്കപ്പെടരുത്. ഇങ്ങനെയുള്ളത് ചിന്തിച്ചിട്ട് ബാബ എൻ്റെ മേൽ ഒരുപാട് കൃപ ചൊരിഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓരോ പ്രകാരത്തിലും ബാബയുടേതായി തീരണം, എല്ലാവരുടെയും സഹയോഗം എനിക്ക് ലഭിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ളത് ചിന്തിക്കുക. നമ്മുടെ വൃത്തിയെ, നമ്മുടെ ചിത്തിനെ പ്രസന്നമാക്കി വയ്ക്കുക. നമുക്ക് മുന്നേറാൻ സഹായിക്കുക തന്നെ ചെയ്യും ഇതിലൂടെ. ഇതിലൂടെ സന്തോഷത്തോടെ ഇരിക്കാനും സാധിക്കും. ഓം ശാന്തി.